അല്ലേ ഇവിടെ ഇങ്ങനെ മീശയും കറുപ്പിച്ചുകൊണ്ട് ഇരുന്നാ മതിയോ എടീ മേനോൻ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുന്നത് ഒരു ഫോറിൻ കൺട്രി ആയിട്ടാണ് അപ്പൊ സ്വീകരിക്കാൻ പോകുന്ന ഞാൻ ഒരു ഹാഫ് കൺട്രിയെങ്കിലും ആവണ്ടേ എന്റെ ഭാർഗവി ഈ പാൻറും ഷർട്ടും ഇട്ട് നടക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ എന്ത് വേണോ ആയിക്കോ പക്ഷേ വിമാനം വരുന്നതിന് മുമ്പ് അവിടെ എത്തണം അല്ലെങ്കിൽ മേനോൻ സാറിനെ ആണുങ്ങൾ റാഞ്ചി കൊണ്ടുപോകും ആരും കൊണ്ടുപോയില്ല ഭാർഗവി ഞാനും അദ്ദേഹം തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ സ്നേഹത്തിന് പുഴിഞ്ഞു കുത്തി അരിയാവൂല മനുഷ്യ ഇപ്പൊ തന്നെ എത്ര രൂപ ഞാൻ കടം വാങ്ങിച്ചെന്നോ മാലക്കാരന് 20 രൂപ കാറുകാരന് 50 രൂപ പിന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന പാന്റിന് ഷർട്ടിനും വാടക 10 രൂപ പാന്റിന്റെ ഷർട്ടിന്റെ പുണ്യത്തെ പറ്റി നീ പറയണ്ട ഇതേതോ വണ്ടി കയറി ചത്തവന്റെ ഷർട്ടും പാന്റ ഇത്രയേറെ ചെലവ് ചെയ്ത സ്ഥിതിക്ക് ഒരു 5000 രൂപയെങ്കിലും നമുക്ക് സാറിനോട് വാങ്ങണം ഒന്നും കിട്ടാണ്ട് ഈ രാവുണ്ണി ഈ ഷർട്ടും പാന്റും ഇടുവോ നീ ഐശ്വര്യായിട്ട് തന്നെ യാത്രയാക്ക് നേരെ ഒത്തിരിയായിട്ടും വിമാനം കാണുന്നില്ലല്ലോ അങ്ങോട്ട് നേരെ നിക്ക് മനുഷ്യ എന്തുപോയത് ആളിയം വരുന്നത് കാണിച്ച് ഒരു തുള്ളി അടിക്കരുത് നീയല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് ഒരു 150 അടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പൊ റെഡിയായിട്ട് വന്നേ ദൈവത്തെ ഓർ തന്നെ മാനം കെടുത്തരുത് ദേ ആ കാരണത്തോട് കയറി കിടന്നേ ചോണ്ട് പറേ അതാരാ വരുന്നു നോക്കി ഇവനിത് ആരെ കിടക്കാൻ ആരേക്കാരുടെ വേഷം കിട്ടിക്കൊണ്ട് വരുന്നത് അങ്ങോട്ട് നോക്കാൻ ആ രാവുണ്ണി അങ്ങോട്ടൊന്ന് നോക്കാൻ നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് എത്തിയില്ലേ എന്റെ ആങ്ങളെ വരുമ്പോ സ്വീകരിക്കാൻ പിന്നെ താനാണോ നേരത്തെ വരേണ്ടത് ഈ മാലയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് ഞാനും മേനോൻ സാറിനെ സ്വീകരിക്കാൻ വന്നതാ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു കൊച്ചാനെ സ്വീകരിക്കാൻ ഞങ്ങളൊക്കെ മതി പൊടിയിട്ട് എന്തെങ്കിലും തട്ടിയെടുക്കാമെന്നായിരിക്കും മോഹം ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാ മതി എനിക്കൊന്നും വേണ്ടേ അദ്ദേഹത്തെ കണ്ട് സന്തോഷം ഒന്ന് അറിയിച്ചാ മാത്രം മതി താനങ്ങനെ സന്തോഷിക്കണ്ട വിമാനം ചിലപ്പോ കടലിൽ പോയി പതിച്ച് കാണും ദുശൂനം പറയുന്നു നിന്റെ ആങ്ങള് മരിക്കുന്നു നിനക്ക് സഹിക്കില്ലല്ലോ മരിക്കുന്ന എല്ലാരും മരിക്കും പക്ഷെ കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ കടലിൽ പോകത്തില്ലയോ അതിന് വിഷമിക്കാനൊന്നും ഇല്ല നിങ്ങൾ രണ്ടുപേരും കൂടി കടലിൽ പോയി മുങ്ങി തപ്പിയാ മതി സാധനങ്ങൾ കിട്ടും ഞങ്ങളും കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ ചേട്ടാ പെട്ടി പെട്ടി ഞങ്ങൾ എടുക്കാൻ ചേട്ടാ ഏ രാവണി രാവണി ഇങ്ങോട്ട് കൊണ്ടുവരാ വരൂ രാവണി താനും നല്ല ഇതിൽ വെക്കല്ലേ ഫലമില്ലല്ലോ ഇതിപ്പോ ആ പ്ലെയിൻ അങ്ങ് കടലിൽ വീഴുമായിരുന്നു അതെ ഇതൊക്കെ എത്ര രൂപ തരാന്ന് പറഞ്ഞത് 50 രൂപ ആ മേനോൻ സാറിന്റെ കയ്യിൽ നിന്ന് 150 രൂപ വാങ്ങിക്കാൻ അതിൽ 50 രൂപ താ എടുക്ക 100 രൂപ എനിക്ക് തരും അത് എനിക്ക് പറ്റില്ല ഞാൻ മേനോൻ സാറിനോട് പറയും അയാൾ എന്താ തന്റെ അമ്മായി അച്ഛനെ എടുക്കട കള്ളമാരി അയ്യോ ഇതിനകത്തിരുന്നു വരൂ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരൂ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു ഇങ്ങോട്ട് ഇറങ്ങാൻ വരൂ വരൂ വരൂ
ഞങ്ങളെക്കാൾ വലുതാണോ ആ എഴപ്പാളി രാവണി? എനിക്ക് വലിയവനും ചെറിയവനൊന്നുമില്ല, മനുഷ്യത്വമുള്ളവനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. രാവണി ചെറുപ്പം മുതലേ എന്റെ സ്നേഹിതനാ. ഒരു സെക്കൻഡ്, ഒരു ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. രക്തബന്ധത്തെക്കാൾ വലുതാണോ കൊച്ചാട്ടാ സ്നേഹബന്ധം? കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിയാലോ? ഞാൻ പറയാം. മുട്ടുവെച്ച് താങ്ങരുത് തങ്ങളെ. ഇല്ല, കൂടെ പറഞ്ഞ ഞാൻ ഒരു മാലയും വാങ്ങിച്ച് കാറും പിടിച്ചു വന്നപ്പോ ഞങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ? 25 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്റെ കഴുത്തിലിട്ടത് മാലയല്ല, കയറായിരുന്നു. അതേ കയറ് മുല്ലപ്പൂവിൽ പൊതിഞ്ഞ മാലയാക്കി ഇപ്പോഴും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അളിയൻ അങ്ങനെയൊക്കെ തോന്നും. ഈ പണവും പത്രാസും വരുമ്പോ ചെലവന്മാർക്ക് അഹങ്കാരം കൊണ്ട് കണ്ണിന് തിമിരം വരും. അതേടോ, നിങ്ങളെ കണ്ട പട്ടാ പകൽ പോലും എന്റെ കണ്ണിലിരുത്തു കയറും. വായന മുമ്പിന്ന് കൊച്ചാട്ടൻ ഈ നാട്ടിൽ ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ലെന്ന് ഓർമ്മ വേണം. എനിക്ക് ഞാൻ മാത്രം മതി. അതുകൊണ്ട് അമേരിക്ക ഇരുന്നുകൊണ്ട് ഈ ബംഗ്ലാവ് ഞാൻ വിലക്ക് വാങ്ങിയത്. അപ്പോ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്നാണോ അളിയൻ നിശ്ചയിച്ചിരിക്കുന്നത്? എന്ന് മാത്രമല്ല, നിങ്ങൾ എന്റെ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. ഇറങ്ങി പുറത്തു പോ കൊച്ചാട്ടാ. ശിവലക്ഷ്മി വാ, നമുക്ക് പോവാം. വാ ആ ചതിയൻ രാവണിയാ കൊച്ചാണ്ട മനസ്സ് മാറ്റിക്കളഞ്ഞത്. അത് കറക്റ്റ്. അമ്മാവനെവിടെ? അമ്മാവനെ കാലം കൊണ്ടുപോയി. ആ കംസൻ അമ്മാവനൊന്നുമല്ല, കുമ്മാവൻ. നിന്റെ അമ്മയെ അധിക്ഷേപിച്ചാ പറഞ്ഞയച്ചത്. മോളെ, നിന്റെ അച്ഛനോട് കളിച്ചിരുന്നെങ്കി അളവായിരുന്നു. അയ്യടാ, എന്താ പണ്ട് അമ്മാവനോട് നിങ്ങൾ ചെയ്തതിന് ഇപ്പൊ അമ്മാവനും പകരം വീട്ടിൽ കാണും. അവൻ എന്തു വേണമെങ്കിലും ചെയ്യട്ടടി. അങ്ങോട്ട് നോക്ക്, 41 ദിവസത്തിനകത്ത്, 90 ദിവസത്തിനകത്ത് അവനെ ഈ നാട്ടിൽ നിന്ന് വീണ്ടും ഞാൻ കെട്ടുകെട്ടിച്ചിട്ടില്ലെങ്കില് ഞാൻ നിന്റെ അമ്മടെ നായരല്ല. അതെന്ത് കുന്തമെങ്കിലും ആവട്ടെ, അതിലൊന്നുമല്ല എനിക്ക് വിഷമം. കൊച്ചാട്ടം കൊണ്ടുവന്നത് മുഴുവൻ ആ രാവണ്ണി എടുക്കുമല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ അടിവയറ്റിൽ നിന്ന് ഒരു തീയ. ഓ, ഇപ്പോഴെങ്കിലും തിരിച്ചെഴുന്നള്ളിയല്ലോ. ആ മേനോൻ എന്നെ വിടണ്ടേ ഭാർഗവി? കാശ് കിട്ടിയോ? കിട്ടൂന്നാ തോന്നണത്. എന്നെ ദേഹപരിശോധന ഒന്നും നടത്തണ്ട. ആ മേനോനെ കണ്ടപ്പോ കൃഷ്ണനെ കണ്ട കുജേനെ പോലെ ഞാൻ എല്ലാം മറന്നുപോയി. നീളത്തി പൂമാലയും കൊണ്ട് പോയിട്ട് വെറും കൈയോടെ കയറി വന്നിരിക്കുന്നു. നടന്നത് എന്താണെന്ന് അറിയാതെ നീ കിടന്ന് ചാടരുത്. ഞാൻ ആകെ വിശന്ന് തല ചുറ്റിയാ വന്നിരിക്കുന്നു. എന്നാലേ ഞാൻ ഇനി അടുപ്പ് തീ എത്തിക്കത്തില്ല. അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ. നിന്റെ വേലയൊന്നും എന്നോട് കാണിക്കണ്ട. എന്താ ഒരു മണം വർത്തമീന്റെ? വർത്തമീൻ മാത്രല്ല, ചെമ്മീൻ ഒലത്തിയത്, കരിമീൻ പപ്പാസ്, കാച്ചിയ മോര്, പപ്പടം എല്ലാം ഉണ്ട്. എന്നാ ഇത്തിരി ചോറ് വിളമ്പത്? അങ്ങ വീട്ടിലോടിയല്ല, അവിടെ മണം വരുന്നത്. അങ്ങേ വീട്ടിൽ നിന്റെ അച്ഛൻ വിളമ്പി വെച്ചോ. ആഹ്, എന്റെ അച്ഛന് പറഞ്ഞല്ലേ ഞാൻ കാണിച്ചതല്ലേ. എന്ത് കളിയാണത്? അല്ല, പ്രായം ഇത്രയായിട്ടും കുട്ടിക്കളി മാറിയില്ലല്ലേ. കേട്ടാ, ഞാനേ മോസ്തൂരി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിലില്ലട്ടോ. എന്റെ ഭഗവാനെ, എന്താ 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 എന്താണ് താനെന്നെ വന്നേ? രാമുണ്യാശനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നമ്മുടെ ആ ശ്രീധരമേനോന്റെ വീട്ടിലൊരു കാര്യസ്ഥന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നാശാൻ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ. എന്റെ പെങ്ങളെ ഒന്ന് പറ, തങ്ങളെ ഒന്ന് പറ, അതൊന്ന് ശരിയാക്കി കൊടുക്കുന്നേ. കള്ളൻ, കരിയും കള്ളൻ. ഇവനെ ഞാൻ ഒരു സ്ഥലത്ത് പശുവിനെ കറക്കാൻ ഏൽപ്പിച്ചു, അവസാനം പശുവിനെ കൊണ്ടുപോയി. കള്ളൻ അശനെ, ചെയ്യ വാക്ക് ഉപയോഗിച്ചു പോരുത്. കള്ളനോ? തെണ്ടിയാണെങ്കിലും ഞാൻ അഭിമാനമുള്ളവനാ. ഒരു കഷ്ണം കയറ് ചെലവാക്കി
ഞാനവിടെ കെട്ടിത്തൂച്ചാവും. പെങ്ങളെ, ആ വീട്ടിൽ ജോലി ആക്കി തന്നത് സത്യാണ്. മതി പോലെ ഒരു ദിവസം പശുവിനെ കറക്കാൻ ചെന്നപ്പോ പശു കയറ് പൊട്ടിച്ച് ഓടി. ഓടി പശുവിന് പിന്നാലെ ഞാനും ഓടി. ഓടി 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 ഞാൻ പശുവിനെ പിടിക്കാൻ നോക്കി. എന്നിട്ട് ആ താൻ പശുവിനെ പിടിച്ചില്ലേ? പശുവിനെ പിടിച്ചു. പശു അത്ര ദൂരം ഓടിയില്ലേ, ഭയങ്കര ഓട്ടല്ലേ ഓടി. പശുവിനെ പിടിച്ചിട്ട് താൻ ഉടമസ്ഥനെ തിരിച്ചു കൊടുത്തു? ഉടമസ്ഥന് തിരിച്ചു കൊടുത്തോ എന്ന് ചോദിച്ചാ ഞാൻ ആ പശുവിനെ വിറ്റു. പിന്നെ ഞാൻ വിൽക്കില്ല, ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ദിവസം വാട്ടീസ് ഒക്കെ അടിച്ച് രണ്ടു ദിവസം അവിടെ ലോഡ്ജ് താമസിച്ചു. പിന്നെ അടുത്ത തീവണ്ടിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു. ബാക്കി ഇതാ 100 രൂപ. എന്റെ പൊന്നമ്മേ, ഈ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തതാ. കുറ്റം വിഷമിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. അപ്പൊ ഞാൻ ഉറപ്പിച്ചോട്ടെ. കാല് പിടിക്കണ്ട, കാല് പിടിക്കണ്ട, കാല് പിടിക്കണ്ട. കാല് പിടിക്കാൻ എനിക്ക് ഇന്ന് ഭ്രാന്ത് ഉണ്ടോ? ഒന്നുകൂടെ മാറി. എന്താ പേര്? കുട്ടൻ നായർ. കുട്ടൻ നായർ ഏതുവരെ പഠിച്ചു? ബികോമാണ്. ഞാനിതാരോടും പറയാറില്ല. അത്രക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. കുട്ടൻ നായരെ ഇവിടുത്തെ കാര്യസ്ഥനാക്കി നിയമിക്കണമെന്ന് രാവുണ്ണിക്ക് അങ്ങേ അറ്റത്തെ താല്പര്യമുണ്ട്. ഓ, വളരെ സന്തോഷം. പക്ഷെ എനിക്ക് താല്പര്യമില്ല. അതെന്താ സാറേ? തന്നെ കുറിച്ച് ഞാൻ പുറത്തൊരു അന്വേഷണം നടത്തി. അത് അസൂയക്കാര് പലതും പറയും. വിശ്വസിക്കാവുന്നത് തന്നെ പറഞ്ഞതാ. താനിന് മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പുറത്തായത് എങ്ങനെയാണ്? അതൊരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടതാ. മോഷണ കേസോ? അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. ഹലോ, താൻ ഇയാളെ കൊണ്ടുവന്ന് എന്നെ തെണ്ടിക്കാനാണല്ലേ? മുതലാളി, പഴയ മുതലാളിയുടെ ബംഗ്ലാവില് കള്ളൻ കയറി. എന്നെ കണ്ടപ്പം കത്ത സാധനം അവിടെ ഇട്ടിട്ട് കള്ളൻ ഓടി. ഞാൻ അതെടുത്ത് മുതലാളിയെ ഏൽപ്പിച്ചു. മുതലാളി എന്നെ പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് എന്നെ കോടതിയിലേക്ക് അയച്ചു. കോടതി 3 കൊല്ലം ശിക്ഷിച്ച് എന്നെ ജയിലിലേക്ക് അയച്ചു. 3 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് എന്നെ വെറുതെ വിട്ടു. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്താൽ ഇതാണ് അനുഭവം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമുക്ക് 1 മാസക്കാലം കുട്ടനായരെ അപ്രന്റീസ് ആയിട്ട് നിയമിച്ചൂടെ? കുട്ടനായർക്ക് പാചകം ചെയ്യാൻ അറിയാവോ? ഓ, 1000 ആൾക്കുള്ള ഡിന്നറ് ഞാനൊരു 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യും. എനിക്കിവിടെ ഡിന്നർ ഒന്നും വേണ്ടടോ. നല്ല നാടനരിയുടെ കഞ്ഞിയും കുടിച്ച് ശുദ്ധവായും വെളിച്ചവും ഏറ്റ് ജീവിക്കണം. അതിനാ ഞാൻ അമേരിക്ക വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. താൻ വീട്ടിൽ പോയി ഡ്രസ് ഒക്കെ എടുത്ത് വരികയല്ലേ നല്ലത്? കുട്ടനായര് വിശ്വസ്തനാണല്ലോ. അല്ലാത്തവർ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വരുമോ? രാവുണ്ണിക്ക് അറിയാവോ, ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിച്ചു തീർക്കേണ്ട എല്ലാ സുഖവും ദുഃഖവും ഞാൻ എന്റെ അമേരിക്കൻ ജീവിതം കൊണ്ട് അനുഭവിച്ചു തീർത്താ. മേനോൻ സാറ് 5-6 മതാമാരെ കെട്ടിക്കൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചത്. വേണമെങ്കിൽ 50 എണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വരായിരുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ മോഹം. അതിനിടയില് വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അതൊക്കെ വേണ്ടതാ. എങ്കിലും അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും വേണ്ടതല്ലേ? വേണ്ടതോ? അതിലും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. തറവാട്ട് വക സ്വത്ത് തട്ടിയെടുത്തിട്ടാണ് എന്റെ പെങ്ങളൊളിയൻ എന്നെ ഇവിടുന്ന് ഓടിച്ചത്. അതുകൊണ്ട് അവരുടെ മുമ്പില് കിട്ടാവുന്നത്ര എസ്റ്റേറ്റുകളും പറമ്പുകളും എനിക്ക് വാങ്ങിച്ചു കൂട്ടണം. അതൊക്കെ വേണ്ടതാ. എങ്കിലും അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും. അതിന് നിങ്ങളൊക്കെ ഇല്ലേ? എന്നാലും ഒരു ഭാര്യ എന്ന് പറയുമ്പോ അതൊരു ഐശ്വര്യാണേ. രാവുണ്ണി എവിടുന്നാ വിവാഹം കഴിച്ചത്? ആ കാര്യമൊന്നും പറയണ്ട.
ഞാനൊരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം ഉറപ്പിച്ചു. പെണ്ണൊരു അലവലാതിയായിരുന്നു. അതറിഞ്ഞ് മുഹൂർത്ത സമയത്ത് ചെറുക്കൻ വന്നില്ല. നാട്ടുകാർ കൂടി എന്നെ കൊണ്ട് അവളെ കെട്ടിച്ചു. അതാ എന്റെ ഭാർഗവി. അപ്പൊ തന്റെ ഭാര്യ അലവലാതിയാണോ? കണ്ടോ, അപ്പൊ എനിക്ക് കിട്ടുന്നത് അതുപോലുള്ളതാണെങ്കിലോ? ഏയ്, മേനോൻ സാറിന് നല്ല തങ്കക്കുടം പോലുള്ള പെണ്ണിനെ ഞാൻ കെട്ടിച്ചേരും. ആ വഴി പോലെ നമുക്ക് ആലോചിക്കാം. ഉറങ്ങ ഫിലിക്സ് സ്റ്റാനിസ്ലാവോസ് ലാബ്രഡോർ ബൈ ഫ്രം ഗോവ പരന്തു ഏക് മലയാളി ആകി നാരി ഹൈ എന്താ സംശയം തോന്നുന്നുണ്ടോ ആകെ നാരി? ഇല്ലാതില്ല ആകെ നാരി. ഐ ആം സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ഈ ടെലഗ്രാം കിട്ടിട്ട് വന്നതാ. സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. കർക്കടക ടൂറിസ്റ്റ് ഹോം ഇന്റർവ്യൂ ഗോവൻ കുക്ക് സ്വതന്ത്ര. അതെന്നെ ഇങ്ങോട്ട് മാറിയാ. എന്താ അങ്ങനെ ഇവിടെ മാറിയേക്കാൻ? താൻ ഗോവയിലായിരുന്നോ? ആ ഗോവയിലെവിടെ? ഗോവ സെന്ററിൽ. ഗോവ സെന്ററോ? എമനെ ദേ, ഇത് ഗോവ, ഇത് ഡാമൻഡ്യൂ. ദേ ഗോവയ്ക്കും ഡാമൻഡ്യൂക്കും ഇടയ്ക്ക് നടക്ക് സെന്റർ. സത്യം പറയടാ, എന്താ എന്റെ ജോലി? ഈ കല്യാണത്തിന് ചാപ്പാട് ഉണ്ടാക്കണ ഏർപ്പാടുണ്ട്. സ്വതന്ത്ര നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നു. അപ്പൊ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം ശുപാർശക്കാരി കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലി നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? ആ നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി അർജന്റ് ആയിരുന്നു. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്ത് തന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട. യൂണിഫോമിന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ, നിന്റെ കുണുക്ക ഞാൻ നിർത്തിത്തരാം. അല്ല, ആ പോയതൊരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ. പരന്തു നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്റെ രാമു, അത് ഞാനൊരു റിഹേഴ്സൽ നടത്തി നോക്കിയല്ലോ. രാമാ, അപ്പൊ നന്നാവൂ. ആ വിളിക്കടാ. യെസ്, കം ഇൻ മിസ്റ്റർ ലാബ്രഡോർ. ആദായിസ്ത പിള്ളസാൻ, ആദായിസ്ത മേഡം പിള്ളസാൻ. എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊരു ഗോവൻ കസ്റ്റമർ, മനസ്സിലായടാ? ആദാ ജീവരക്തം, ഇസ്ത മുക്കി. നിർത്ത് നിർത്ത്. ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മിസ്റ്റർ ലാബ്രഡോർ ഇരിക്കൂ. അത് ജപ്പാനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പരന്തു, കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി. സഭാഷ്, ഞാൻ പറഞ്ഞില്ലേ അമ്മമാ, നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? അപ്പം, കിഴങ്ങുകറി, പുട്ട്, പയറ, പപ്പടം, കഞ്ഞി, പുഴുക്ക, ഇടിയപ്പം, ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം? ബ്രദർ ഒരു പഴഞ്ചനാകരുത്. ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ക്രാമ്പിൾഡ് എഗ്സ് ഇൻ മഷ്റൂം, ഓണിയൻ ലീഫ് ഇൻ ബംഗാൾ ഗ്രാം, ബട്ടർ ഇൻ മലൈ കോഫ്ത. ഗോവൻ ഭാഷയിൽ മലൈ കോഫ്ത ഒരു തെറിയാണ്. ഈ രണ്ട് അലവലാതികൾ പറയുന്നത് കേൾക്കണ്ട. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ്, മിസ്റ്റർ ലാബ്രഡോർ. പാചകം തനി ഗോവൻ രീതിയിലായിക്കോട്ടെ. ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട്, കൃച്ചേ കൃച്ചേ ഓർത്തല്ലേ അന മന തൃപ്തി, ചിക്കി മട്ടി ഡി ഗോവ. ബ്യൂട്ടിഫുൾ. എന്താണ് മുദ്രാവാക്യോ? യു ആർ അപ്പോയിന്റഡ്. കിച്ചൺ കിച്ചൺ നന്നായിരിക്കട്ടെ. മാഡം പിള്ളസാൻ നന്നായിരിക്കട്ടെ. വല്ലഭായി നന്നായി ഒസ്തിന. വല്ലഭായി നന്നാ നോക്ക്. കർക്കിടക ഒസ്തിനാണോ? മൊത്തത്തിൽ കർക്കിടക ടൂറിസ്റ്റും നന്നായിരിക്കട്ടെ. അപ്പോയിന്റഡ്. അപ്പോയിന്റഡ്. അങ്ങനെ നമ്മളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ടിറ്റോയുടെ
ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള വിജയം വീണ്ടും വീണ്ടും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്മാളിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. ദേവട്ടാ ഞാനും ടിഫി ഡാർലിംഗ് ടിറ്റോയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നൊക്കെ പറയുന്ന നേരാണോ? എന്തോ എന്നൊക്കെ പറയുന്നു ഡാർലിംഗ്. ആയിരിക്കണമല്ലോ, അല്ലേ പിന്നെ യവനി പാർട്ടി നടത്തുവോ? യവനി പാർട്ടി നടത്തുമോ? പാർട്ടി നടത്തുന്നത് യവനല്ല, ഞാനാണ്. Is it? Adhe. Adhe disan bahar aaye ren gulzar. O disan bahar aaye ren gulzar. Ati vasda rahe Punjab. Oye sukh sade aao sajna. Oye disan bahar aaye ren gulzar. Ati vasda rahe Punjab. Oye sukh sade aao sajna. Oye thanda meetha paani mera desh da Punjab da ki paani peeke nasha chad jaaye. Ayyo. ആണാണോ? ഞാൻ വിചാരിച്ച് പാമ്പാണെന്ന്. എന്തിനാ വന്നേ? എങ്ങനെയോ വന്നു പോയിട്ടാ, തിരിച്ചു പോവാൻ വഴി അറിയില്ല ട്ടാ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നാ പോക്കോ. ഒരു സ്മോള് കിട്ടിയ ഞാൻ ട്രൈ ചെയ്യാട്ടാ. അവിടെ ഒന്ന് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇനി എനിക്ക് വഴി പറഞ്ഞു തരുമോ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എങ്ങനെ എങ്ങനെ? ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം. എന്റെ അമ്മേ. എന്ത്? ഒന്നുമില്ല. ആ ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം. കുറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നുന്ന കാണാം. ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കൊള്ളാം. ഇങ്ങനത്തെ ഒരു ഗ്ലാസ് നിറച്ചു. ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇല്ല, രണ്ട് ഗ്ലാസ് ഇല്ല. ഇതാ വരുന്നു, ഇയാള് പോടോ. ഓക്കേ, ഗുഡ് നൈറ്റ് ഫോർ ഓൾ. ഗുഡ് നൈറ്റ്. തലവേദന മാറിയില്ലേ? അയ്യോ, എല്ലാരും പോയോ? ഗുഡ് നൈറ്റ്. എന്താടാ സമയക്കൊഴുന്നേ? ദേവട്ടാ, ഇനി ഇവിടെ വെച്ച് ഇങ്ങനത്തെ പാർട്ടികൾ നടത്താതിരിക്കല്ലേ നല്ലത്? എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ രണ്ടുപേരും മാത്രമല്ലല്ലോ, അവളും ഇല്ലേ? ഞാൻ ഓർത്തില്ല. ഐ ആം സോറി. ദേവേട്ടനെ കുറ്റപ്പെടുത്തല്ല. അല്ലടാ, രാവിലെ ആവുമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങ് സമ്മതിച്ചു. ഒന്നും ആലോചിച്ചില്ല. അച്ഛനും അമ്മയും വിഷം കുടിച്ചു മരിച്ചു. ഒരു സായിപ്പെടുത്ത് വളർത്തി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാൻ മനസ്സുകൊണ്ട് പുണ്യാകം തെളിച്ച് ഈ വീടിനെ ഒരഗ്രഹാരമായി കണ്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള ശരികളിലൂടെ മാത്രമേ അവൾക്ക് ഒരു നല്ല ബന്ധത്തിന് ആശിക്കുപോലും വകയുള്ളൂ. ദൈവട്ടെ ഞങ്ങളുടെ കൂടെ വേണം. തെറ്റ് എന്റെ തരപ്പണി. അവൻ പറഞ്ഞ് ശരിയാണ്, 100% ശരി. അവരുടെ അഗ്രഹാരം വിട്ട് അകന്നു പോകുന്ന അങ്ങനേക്കാൾ പൂടുമില്ലാതെ അവരുടെ ബന്ധുവാകുന്ന ദേവേട്ടനല്ലേ നിനക്കിഷ്ടം? വേണി എന്ന അനിയത്തിയും രാമസ്വാമി എന്ന അനിയനും നീയും ഞാനും നമുക്കിങ്ങനെ ഇവിടെ കഴിയാം. ₹2500 ശമ്പളം ഞാൻ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1500 കിട്ടും. 1000 രൂപ എടുത്തിട്ട് 500 രൂപ എനിക്ക് തരണം. പരന്തും പ്രാവും ഒന്നും അല്ലെന്ന് ഞാൻ പറയുന്ന കേക്ക്. സായിപ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ലഭായിയുടെ ഐഡിയ എന്ന് എനിക്കറിയാമല്ലോ. പുട്ടും കടലയും നല്ല ഐഡിയ അല്ലേ ഭായി? ഐഡിയ നല്ലതായിരിക്കും പുട്ടും കടലയും, പക്ഷെ തനിക്ക് 300 രൂപ ശമ്പളം കിട്ടും. അനാമനാ തൃപ്തി നടക്കണ്ടേ? ഞാൻ ഗോവയാണ്, ഗബ്രിയേൽ ആണെന്നൊക്കെ പറഞ്ഞ് ₹2000 ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നു. താൻ കടുത്തുരുത്തിക്കാരൻ ചാക്കപ്പനാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആകെനാരി ആകെനാറും. ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെര പിടിച്ച് കടുത്തുരുത്തേക്ക് പോക്കോണ്ടാ മതി. രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവനെ ഏൽപ്പിക്കണം. അമ്മാവനത് എനിക്ക് തരും. പർച്ചേസ് ഞാൻ നടത്തും. കർച്ചേസ് മുർച്ചേസ് താൻ നടത്തണം. ഈ കഴുത്തിൽ തൂവാല കെട്ടിട്ടുള്ള പിശാശിന്തിനെ ഇയാളോട് നടക്കണേ. അനാമനാ തന്ത്രത്തേക്ക്. പരന്തു,
എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ, ചുറ്റിക്കളി ഡി കർക്കടക. ഏഹ്,